ഹലോ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കുറച്ചധികം എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു 10 പവന്റെ വെഡിങ് സെറ്റ് കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് 10 പവന്റെ വെഡിങ് സെറ്റാണ്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഒരു 3 ഡമ്മീസ് ഇരിക്കുന്നുണ്ട്. ഞാൻ 3 കളക്ഷനിലെ വെഡിങ് സെറ്റാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. ചില ആൾക്കാർക്ക് കേരള കളക്ഷൻസ് മാത്രം മതിയായിരിക്കും, ചിലർക്ക് ചെട്ടനാട് മാത്രം മതി, അല്ലെങ്കിൽ ടർക്കിഷ്. കുറേ പേരുണ്ടാവും ഇതിൽ നിന്നെല്ലാം മിക്സ് ചെയ്തിട്ടൊരു വെഡിങ് സെറ്റ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 10 പവനിൽ വന്നിട്ടുള്ള കേരള കളക്ഷൻ വന്നിട്ടുള്ള വെഡിങ് സെറ്റും അതുപോലെ തന്നെ ചെട്ടിനാടും പിന്നെ ടർക്കിഷും ആണ്. ഇതിനകത്ത് ഞാൻ ബാംഗിൾസും അതുപോലെ തന്നെ ഇയറിങ്സും റിങ്സും ഒന്നും വെച്ചിട്ടില്ല. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു 10 പവന്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇന്ന് എന്തായാലും നമ്മൾ നെക്ലേസ് മാത്രമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിതാ ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ കേരള എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം കൂടുതലും കുറേ ഡൈവേർക്ക് ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഇതിനകത്ത് നെക്ലേസിൻ്റെ എണ്ണമൊക്കെ കൂട്ടാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കാണുന്നില്ലെന്ന് 1, 2, 3, 4, 5 നെക്ലേസ് നമ്മൾ കേരള ഈ ഒരു വെഡിങ് സെറ്റിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 5 എണ്ണമുണ്ട്. ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ചോക്കർ പാറ്റേൺ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, പണ്ടത്തെ ഒരു ചെറിയൊരു ഡിസൈനാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 പവനാണ് ഈ ഒരു മാലയുടെ വെയിറ്റ്. സെക്കൻഡ് വരുമ്പോഴത്തേക്കിനും ഒരു ചെയിൻ പോലെ വന്നിട്ടൊരു പെൻഡന്റ് മോഡലാണ്. ഇതിനകത്ത് നമ്മൾ ഒരു 2 പവനാണ് ഈ ഒരു നെക്ലേസിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത്. 3 വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കൽക്കട്ട ഡിസൈൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡിസൈനാണ് അതിനകത്ത് വന്നിട്ടുള്ളത്, ഒരു ഫ്ലോറൽ പാറ്റേണിൽ, അതും 2 പവനാണ്. 4 വരുമ്പോൾ കേരളയിൽ തന്നെ ഒരു ഡൈവേർക്കിൽ വന്നിട്ടുള്ള ഒരു മാലയാണ്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു മാലയാണ്. ഒരു ചെറിയ പെൻഡന്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 3 പവനാണ്. ലാസ്റ്റ് വരുന്ന മാല ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും 2 പവനാണ്. ഈ ലാസ്റ്റ് മാലയിലെ കണ്ടോ, നമുക്ക് എല്ലാവർക്കും അറിയാം കേരളയാകുമ്പോൾ കുറച്ച് നമുക്ക് വെയിറ്റ് കുറവിൽ കുറച്ചും കൂടെ പൊലിമയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു യു ടൈപ്പ് മാലയാണ് ലാസ്റ്റ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത്. ടോട്ടൽ 10 പവനാണ് ഈ ഒരു കേരള വെഡിങ് സെറ്റിൻ്റെ വെയിറ്റ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തതായിട്ട് ചെട്ടനാട് കളക്ഷൻസ് കാണാം. ചെട്ടനാടിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു 3 നെക്ലേസ് ആണ്. അപ്പോൾ കേരളയ്ക്ക് നമ്മൾ ഒത്തിരി മാലകൾ വരുന്നത് പോലെ ചെട്ടനാടിന് വരുമ്പോൾ കുറച്ച് കുറയും 10 പവനിൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് വെയിറ്റ് കൂട്ടി വേണം നമ്മുടെ ചെട്ടനാടിൻ്റെ ഡിസൈനൊക്കെ പണിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒരു യു ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു നെക്ലേസ് ആണ്. ഒരു മാങ്ങ ഡിസൈൻസ് ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് റെഡ് സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട്. സെക്കൻഡ് വരുമ്പോഴത്തേക്കിനും ഒരു കുറച്ച് എന്താ പറയുക, നല്ലൊരു ഇറക്കത്തിലൊരു മാലയാണ്. അതിനകത്ത് നല്ല വലിയൊരു പെൻഡന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റിൽ ഈ ഒരു ചോക്കർ ടൈപ്പ് നെക്ലേസിൻ്റെ വെയിറ്റ് 3 പവനാണ്. ഈ 2 നെക്ലേസിൻ്റെ വെയിറ്റ് 3 പവനാണ്. ഇനി ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു ലെയർ നെക്ലേസ് ആണ്. ഒരു യു ടൈപ്പിൽ തന്നെ വന്നിട്ടുള്ള ഒരു ലെയർ നെക്ലേസ് ലാസ്റ്റ് നല്ല ഭംഗിയായിട്ട് കിടക്കും. ഇതിൻ്റെ താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും നെക്ലേസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു ലെയർ മാലയാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4 പവനാണ് ഈ ഒരു ലെയർ മാലയുടെ വെയിറ്റ്. ഓക്കെ, നല്ല കട്ടിങ് ബോൾസൊക്കെയാണ് ഇതിൻ്റെ ഡിസൈനിൽ വന്നിട്ടുള്ളത്. ഇതിനും ചില ആൾക്കാർ ഇപ്പോൾ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഈ ചോക്കർ മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട്. ഈ ഒരു വെഡിങ് സെറ്റ് മാത്രം എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ചോക്കർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചതല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ ചോക്കർ മാറ്റാവുന്നതാണ്. ഓക്കെ, വേറെ ഏത് നെക്ലേസ് ആണെങ്കിലും മാറ്റാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ചെട്ടനാടിൻ്റെ തന്നെ ജിമിക്കിയും കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ടർക്കിഷ് കളക്ഷനിൽ കാണാം. ഇതും 10 പവൻ തന്നെയാണ്. ഇതിനകത്തും ഒരു 3 നെക്ലേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെയും കമ്മല് നമുക്ക് ടർക്കിഷ് കളക്ഷനിലൊക്കെ വരുന്ന ഇയറിങ്സ് ഒക്കെ അവൈലബിൾ ആണ്. റിങ്സ് ഇപ്പോൾ എന്താ പറയുക, ടർക്കിഷിലെ വേണമെങ്കിലോ കേരള വേണമെങ്കിലോ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റോൺസ് വേണമെങ്കിലോ എന്തുണ്ടെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വന്നിരിക്കുന്ന നെക്ലേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ടർക്കിഷിനകത്ത് കുറച്ച് പേസ്റ്റഡ് കളേഴ്സും കൂടെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. അത് സർക്കിളിനകത്ത് പേസ്റ്റഡ് കളേഴ്സ് വരുമ്പോൾ നല്ലൊരു ഹൈലൈറ്റഡ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഹാങ്ങിങ്സ് കൊടുത്തുണ്ട്. ലീഫി പാറ്റേൺ ഹാങ്ങിങ്സ് ആണ് അതിനകത്ത് പോയിട്ടുള്ളത്. പിന്നൊരു പെൻഡന്റും ഉണ്ട്. ഇനി സെക്കൻഡ് വരുമ്പോഴത്തേക്കിനും സെക്കൻഡ് കുറച്ചൊരു ലെങ്തി ആയിട്ട് വന്നിട്ടൊരു വലിയ പെൻഡന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറൽ പാറ്റേൺ പെൻഡന്റ്. പിന്നെ ഹാങ്ങിങ് ആയിട്ട് ഹാർഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു നെക്ലേസിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2.5 പവനാണ്. സെക്കൻഡിൻ്റെ വെയിറ്റ് പറയുമ്പോൾ 3.5 പവനാണ്. ഇനി ഇതാ ലാസ്റ്റ് വന്നിട്ടുള്ളതും ഒരു ലെയർ മാലയാണ്. ഇപ്പോൾ ടർക്കിഷിൻ്റെ ലെയർ മാലയൊക്കെയാണ് കുറച്ച് ഭംഗിയായിരിക്കും, നല്ല രസമായിരിക്കും. അപ്പോൾ ഈ ഒരു ലെയർ മാലയ്ക്ക് ഇതാ ഒരു 3 ലെയറിലുള്ള മാലയാണ്. ഇതിനകത്തും കുറേ ഫ്ലോറൽ പാറ്റേണിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഫുള്ള് യെല്ലോ ഗോൾഡിലാണ് ആ ലെയർ മാല പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4.5 പവനാണ് ഈ ഒരു ലെയർ മാലയുടെ വെയിറ്റ്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 3 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കളക്ഷൻസിലെ വെഡിങ് സെറ്റാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല.
കേരള ആണെങ്കിൽ കേരള മാത്രമേ വെച്ചിട്ടുള്ളൂ, ചെട്ടനാടിലും ചെട്ടനാട് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ഈ ഒരു 10 പവനിൽ വേണമെങ്കിൽ 2 മാല നിങ്ങൾക്ക് 10 പവനായിട്ട് എടുക്കാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ 2 മാല സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കമ്മലിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്തും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വെഡ്ഡിങ് സെറ്റ് കസ്റ്റമൈസ് ചെയ്തിട്ടോ അല്ലാണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയയിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു 3 വെഡ്ഡിംഗ് സെറ്റ് എന്ന് എന്തായാലും കമന്റ് ചെയ്യാനെ കൊണ്ട് മറക്കരുത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെ നമ്മളെ അറിയിക്കുക. ഓക്കെ, എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നമ്മുടെ ഷോറൂംസ് എവിടേക്കാന്ന് പറഞ്ഞുതരാം. ആലുവയിൽ വരുമ്പോൾ മെട്രോ പില്ലർ നമ്പർ 28 ഓപ്പോസിറ്റ് ആയിട്ടാണ്, തോപ്പുംപടിയിൽ മെയിൻ ജംഗ്ഷനിൽ തന്നെയാണ്, അതുപോലെ തന്നെ പെരുമ്പാവൂർ വരുമ്പോൾ സാഞ്ചോ ഹോസ്പിറ്റലിന് അടുത്തായിട്ടാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തോപ്പുംപടി, ആലുവ, പെരുമ്പാവൂർ ആൻഡ് തൃശൂർ. ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ.